സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികളെ കാത്ത് അമ്മമാർ വീട്ടുവാതിലിൽ കാത്തു നിൽക്കുന്നു. സ്കൂൾ ബസ് വന്ന ഉടൻ ഒരു കുട്ടി ഉഷാറായും മറ്റൊരു കുട്ടി ക്ഷീണിതനായും കാണപ്പെട്ടു. നിങ്ങളുടെ മകൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ക്ഷീണിതനായിരിക്കുന്നത്? കുറച്ചു നാളുകളായി അവന്റെ പ്രവൃത്തികൾ ഇങ്ങനെ തന്നെയാണല്ലോ. എന്തു പറ്റി അവന്? എന്താണെന്നറിയില്ല. ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ചെക്കപ്പും ചെയ്തു നോക്കി, ഹെൽത്തിയായ ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടും ഒരു മാറ്റവുമില്ല. ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതിനേക്കാൾ നല്ല ആഹാരം ഏത് കൊടുക്കണമെന്നും അറിയില്ല. നിങ്ങളുടെ മകൾ എങ്ങനെയാണ് ഇത്രത്തോളം ഉഷാറായിരിക്കുന്നത്? അവൾക്ക് എന്താഹാരമാണ് കൊടുക്കുന്നത്? കൃത്യസമയത്ത് ഹെൽത്തിയായ പഴങ്ങളും പച്ചക്കറികളും കൂടാതെ പാലും പ്രധാനമാണ്. അതുകൊണ്ട് അവൾക്ക് പഴങ്ങളും പച്ചക്കറികളും പിന്നെ രാവിലെയും രാത്രിയും ഒരു ഗ്ലാസ് പാലും കൊടുക്കുന്നുണ്ട്. സാധാരണ കഴിക്കുന്ന ആഹാരങ്ങൾക്കൊപ്പം ഇതെല്ലാം കൊടുക്കുന്നത് കൊണ്ട് നല്ല ആരോഗ്യം അവൾക്ക് കിട്ടുന്നുണ്ട്. എന്റെ മോനും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്, മറക്കാതെ പാലും കൊടുക്കുന്നുണ്ട്. എന്നാലും അവൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളൂ. പാല് കൊടുക്കുന്നതൊക്കെ ശരി തന്നെ. ഏത് തരം പാലാണ് ഉപയോഗിക്കുന്നത്? കറുവപ്പാലാണ് ഉപയോഗിക്കുന്നത്. കറുവപ്പാലാണോ ഉപയോഗിക്കുന്നത്? അതിനേക്കാളും ഡെയറി ഫാമിൽ നിന്നും വരുന്ന പാക്കറ്റ് പാലല്ലേ നല്ലത്? എന്തുകൊണ്ടാണ് കറുവപ്പാലിനേക്കാൾ പാക്കറ്റ് പാൽ നല്ലതെന്ന് പറയുന്നത്? പാക്കറ്റ് പാലും കറുവപ്പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, അംഗീകൃത ഡെയറി ഫാമിലുള്ളവർ കൃത്യസമയത്ത് പാല് കറന്ന് വളരെ പെട്ടെന്ന് ഡെയറിയിൽ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് പാസ്ചറൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത് പാക്കറ്റ് പാലായി തരുന്നുണ്ട്. അതുകൊണ്ടാണ് പാക്കറ്റ് പാൽ ആരോഗ്യപരവും സുരക്ഷിതവുമായിരിക്കുന്നത്. പാസ്ചറൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പഠിച്ച ആളല്ലേ, എനിക്ക് വ്യക്തമായി പറഞ്ഞു തരുമോ? ശരി, അകത്തേക്ക് വരൂ, ഞാൻ വിവരിച്ച് പറഞ്ഞു തരാം. എന്താണ് നിങ്ങളുടെ സംശയം? പാസ്ചറൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? വീടുകളിലെ കറുവപ്പാലിൽ പാസ്ചറൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്യില്ല. ആ പാല് വാങ്ങി നമ്മൾ വീട്ടിൽ കാച്ചിയാലും ഡെയറി ഫാമിൽ നിന്നും വരുന്ന പാലിനെ പോലെ ആകില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം പാലിനെ തുല്യമായി ചൂടാക്കുന്നില്ല. അത് മാത്രമല്ല, വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറുവപ്പാൽ ശുദ്ധമാണോ എന്നറിയില്ല. എന്തെന്നാൽ അത് കൃത്യസമയത്ത് കറന്നതാണെന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടിയതാണെന്നും അറിയില്ല. ഇത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, പാൽ കറന്നതിന് ശേഷം സമയം വൈകിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പാലിൽ ബാക്ടീരിയയുടെ അളവ് കൂടുതലായിരിക്കും. ആ പാൽ കാച്ചി കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷമായി തീരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാങ്ങുന്ന കറുവപ്പാലിൽ ഉള്ളതുകൊണ്ടാണ് എല്ലാവരോടും അംഗീകരിക്കപ്പെട്ട ഡെയറി ഫാമിൽ നിന്നും വരുന്ന ശുദ്ധമായ പാസ്ചറൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ പാല് ഉപയോഗിക്കാൻ പറയുന്നത്. അയ്യോ, അങ്ങനെയോ? സാധാരണ പാലിനും ഇത്രയും പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ നമ്മൾ എന്തിന് പാൽ ഉപയോഗിക്കണം? അങ്ങനെ പറയരുത്. പാലിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ നല്ല അളവിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ അധികമായി ആഹാരത്തിനോടൊപ്പം പാൽ ചേർക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ പാലിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഉള്ള വിറ്റമിൻ ഡിയും പാലിലുണ്ട്. ബെസ്റ്റ് അബ്സോർബബിൾ ഫോം, അതായത് നമുക്ക് ആവശ്യമായ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതുപോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മോസ്റ്റ് നിയർലി പെർഫെക്റ്റ് ഫുഡ് എന്ന് പാലിനെ പറയുന്നത്. നമുക്ക് ദൈവമായി തന്ന അമൃതമാണ് പാൽ. ഇതിൽ കൂടുതൽ അളവിൽ പ്രോട്ടീനും കാൽഷ്യവും ഉണ്ട്. പാലിൽ റൈബോഫ്ലേവിൻ ഉണ്ട്. ഇത് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടാക്കാനായി സഹായിക്കുന്നു. അതിനാൽ അനീമിയ എന്ന രോഗത്തെ തടയാൻ സഹായിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരൂ. പ്രായമുള്ളവർക്ക് കട്ടിയുള്ള പാൽ ദഹിക്കാത്തതിനാൽ പാലിൽ വെള്ളം ചേർത്ത് കട്ടി കുറച്ചു കൊടുക്കും. അതിനാൽ അവർക്ക് ദഹന പ്രശ്നങ്ങൾ വരാതിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാമോ? ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാം. സാധാരണ പശുവിൽ നിന്നും ലഭിക്കുന്ന പാലിൽ കൊഴുപ്പിന്റെ അംശം 3.6% മുതൽ 4.5% ഉണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പ് 7.5% മുതൽ 8.5% വരെയുണ്ട്. വെള്ളം ഇതിൽ ചേർക്കുന്നത് കൊണ്ട്
SNF എന്ന് പറയുന്ന പ്രോട്ടീനും വിറ്റമിനും 50% കുറയുന്നു. അതിനാൽ വെള്ളം ചേർത്താൽ ഒരു കപ്പ് പാൽ കാൽ കപ്പ് പാലിന് തുല്യമാണ്. അതുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഡെയറി ഫാമിൽ നിന്നും വരുന്ന പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിന്റെ പാക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും പ്രായ വ്യത്യാസം നോക്കി പാല് അതിന്റെ മേന്മയോട് തരംതിരിക്കുന്നു. ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുമോ? പാക്കറ്റ് പാൽ നല്ല കട്ടിയല്ലേ, അതിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? നല്ല ഡെയറിയിൽ അങ്ങനെ ചെയ്യില്ല. പശുവിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പാലിൽ കൂടിയ അളവിൽ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഉണ്ട്. ഇത് കാണാൻ ഫുട്ബോൾ ആകൃതിയിലാണ് ഇരിക്കുന്നത്. ഇതിൽ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഉണ്ടാകും. ഫാറ്റ് ഗ്ലോബ്യൂൾസ് ബ്രേക്ക് ചെയ്ത് തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനുശേഷം പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്യുന്നതിനാൽ ഈ പാലിൽ ഏതു തരത്തിലുള്ള ബാക്ടീരിയകൾ ഇരുന്നാലും അത് 99.999% നശിച്ചു പോയിരിക്കും. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന കറുവപ്പാൽ ഉടനെ ഉപയോഗിക്കില്ല, ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ 5°C ആണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ചൂടാക്കിയ പാൽ അധിക സമയം വെളിയിൽ വയ്ക്കുന്നതും തെറ്റാണ്. അടുത്ത ദിവസം നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഫാറ്റ് കണ്ടന്റ്, വിറ്റമിൻ എ, വിറ്റമിൻ ഡി മുകളിൽ വന്ന് അടിയും. അപ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന പാലിൽ എല്ലാ വിറ്റമിനുകളും വരും. അതിനുശേഷം ഉപയോഗിക്കുന്ന പാലിൽ ഫാറ്റ് കണ്ടന്റ്, വിറ്റമിൻ എ, വിറ്റമിൻ ഡി എന്നിവ വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഡെയറി ഫാമിലെ വിലപിടിപ്പുള്ള ഹോമോജനൈസേഷൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ സമ്മർദ്ദം കൊടുത്ത് പാൽ മുഴുവനും തുല്യഗുണമേന്മയോടെ കൊടുക്കാൻ കഴിയുന്നത്. ഈ പാലിനെ പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാലെന്ന് പറയുന്നു. ഈ പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാലിൽ നിന്നും ഉണ്ടാക്കുന്ന തൈര് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുള്ള തൈരിനേക്കാൾ കട്ടിയും ഹെൽത്തിയും രുചിയുള്ളതുമായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറവപ്പാലിനും പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാലിനും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലാവുന്നുണ്ട്. എന്നാലും പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷനെ പറ്റി ഇനിയും കുറച്ച് വ്യക്തമായി പറഞ്ഞു തരാമോ? ശരി, എന്നാ പറഞ്ഞു തരാം. പൊതുവെ നമ്മുടെ വീട്ടിൽ പാൽ 65°C to 85°C വരെ ശരിയായ രീതിയിൽ അല്ലാതെ ചൂടാക്കുന്നു. അതിനാൽ പാലിൽ ചൂടിന്റെ അളവ് കൂടുകയും പ്രോട്ടീൻസ് ഇല്ലാതാക്കി ഗുണമില്ലാത്ത പാലാക്കി മാറ്റുന്നു. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവും കാരണമാണ്. പാൽ നമ്മുടെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് 30+ ഡിഗ്രി സെൽഷ്യസിൽ അധിക നേരം ഇരിക്കുന്നതിനാൽ ബാക്ടീരിയകളുടെ വളർച്ച അധികമായി ഉണ്ടാകാം. എന്നാൽ ഡെയറി ഫാമിൽ നിന്നും വരുന്ന പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാൽ ഓരോ തുള്ളി പാലും അവരുടെ നിയന്ത്രണത്തിലാണ് തയ്യാറാക്കുന്നത്. ഈ ഓരോ തുള്ളിപ്പാലും 72°C കുറഞ്ഞ പക്ഷം 15 സെക്കൻഡിൽ ചൂടാക്കുന്നു. എത്രയോ സങ്കീർണമായ വസ്തുവാണ്. ഒരു സെക്കൻഡിൽ കൂടുതൽ അധികം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ ഗുണം ഇല്ലാതാകുന്നു. അപ്പോൾ 65°C to 85°C വീട്ടിൽ പാല് കാച്ചുമ്പോൾ ഗുണം മുഴുവൻ ലഭിക്കാതെ പോകുന്നു. ഇത്രയും ശാസ്ത്രീയപരമായ പ്രക്രിയകൾ നടത്തേണ്ടത് കൊണ്ടാണ് പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ വീട്ടിൽ ചെയ്യാൻ കഴിയാത്തത്. ഇതുകൊണ്ടാണ് ഡെയറി ഫാമിൽ നിന്നും ഗുണമേന്മയുള്ള പാൽ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത് തരുന്നത്. ഇപ്പോൾ വ്യക്തമായി മനസ്സിലായോ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ എന്താണെന്ന്? അപ്പോൾ പണ്ട് കാലത്തിലും കറവപ്പാലല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്നിട്ടും അവർ ആരോഗ്യമുള്ളവരായല്ലേ ഇരിക്കുന്നത്? ആ കാലത്തിലെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ വൃത്തിയായി പശുക്കളെ പരിപാലിക്കുകയും പശുക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്തു വളർത്തുകയും ചെയ്തിരുന്നു. അതിനാൽ നമുക്ക് കിട്ടിയിരുന്ന പാൽ ഗുണമുള്ളതായിരുന്നു. കറന്ന പാൽ 30 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തുകയും ഉടനെ തന്നെ കാച്ചുകയും ചെയ്യുമായിരുന്നു. വീട്ടിൽ ശരിയായി ചൂടാക്കിയില്ലെങ്കിലും ഈ പാലിൽ നല്ല ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നത് പശുവിന് കൊടുക്കുന്ന ആഹാരത്തിൽ നിന്നായിരുന്നു. ആ പാലിൽ ബാക്ടീരിയകൾ കുറവായിരിക്കും. എന്തെന്നാൽ പാൽ കറക്കുന്നവരുടെയും കൊണ്ടുവരുന്നവരുടെയും ആരോഗ്യം നമുക്കറിയാം. അത് ശുദ്ധമായി വച്ചിരിക്കുന്നതാണെന്നും അറിയാം. ഈ കാരണത്താലാണ് ആ കാലത്ത് ആരോഗ്യവാന്മാരായിരുന്നത്.
എന്നാൽ ഈ കാലത്തിൽ ഏതോ ഒരു പരിചയമില്ലാത്ത ആളാൽ എന്തെങ്കിലും ആഹാരം കൊടുത്ത് വളർത്തുന്ന പശു ആരോഗ്യമുള്ളതോ അല്ലാത്തതോ ആവാം. അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത രോഗമുള്ള പശു ആയിരിക്കാം. നല്ല ഭക്ഷണം കൊടുത്തു വളർത്തുന്ന പശുവിന്റെ പാൽ ഗുണമുള്ളതായിരിക്കും. എന്നാൽ കറവപ്പാൽ കൊണ്ടുവരുന്ന ആളുകൾ ഏത് ആഹാരമാണ് കൊടുക്കുന്നതെന്ന് ആർക്കറിയാം? ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എത്തുന്ന പാൽ എങ്ങനെയുള്ളതാണെന്ന് നമ്മളും നോക്കാറില്ല. അത് കൊണ്ടുവരുന്നവർക്കും നിലവാരമുള്ളതാക്കി മാറ്റണമെന്നും അറിയില്ല. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പാൽ ക്യാൻ, അളന്നുകൊടുക്കുന്ന മെഷറിംഗ് ജാർ, ഓരോരോ വീടുകളിൽ കൊടുത്തിട്ട് വരുമ്പോഴുള്ള സമയം, ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇത് കാരണം പാൽ ഗുണമില്ലാത്തതായി പോകാം. ഗുണമില്ലായ്മയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പാല് കൊണ്ടുവരുമ്പോഴുള്ള താപനില 35°C to 40°C കൂടുതലാകുന്നു. ഇത് കാണാൻ കഴിയാത്ത ബാക്ടീരിയ വളരുന്നതിന് കാരണമാകുന്നു. ഇതുപോലെ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്യാത്ത പാലായാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. സ്ഥിരമായി ഡോക്ടേഴ്സിനെ കാണേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. അത് നമ്മുടെ സാമ്പത്തിക നിലയെയും കാര്യമായി ബാധിക്കും. ശരി, എന്നാൽ കറവപ്പാലല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത്? അതെ, അതുകൊണ്ട് അവർക്ക് അടിക്കടി അസുഖം ബാധിച്ച് അവരുടെ പെർഫോമൻസ് കുറയാം. നിങ്ങളുടെ മകനെ പോലെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പശുവിനെ വളർത്തിയാൽ ശുദ്ധമായ പാലും കിട്ടും, അസുഖം വരുന്നതും തടയാം. എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറവപ്പാലിൽ വൃത്തിയില്ലാത്ത വെള്ളം ചേർക്കുന്നതും പാൽ കറന്നതിനു ശേഷം വീട്ടിലെത്തിച്ചേരാൻ 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ആകുന്നതും പാല് മുഴുവനും കാണാൻ കഴിയാത്ത ബാക്ടീരിയയുടെ വളർച്ച അധികമാകാൻ കാരണമാകുന്നു. എന്റെ അറിവിൽ 10 മിനിറ്റിനകം 10 മടങ്ങ് ബാക്ടീരിയകൾ വളരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പശുവിനെ വളർത്താൻ കഴിയില്ല. അപ്പോ എങ്ങനെ ശുദ്ധമായ ഗുണമേന്മയുള്ള പാല് കിട്ടും? ഗുണമേന്മയുള്ള പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാൽ അംഗീകരിക്കപ്പെട്ട ഡെയറി ഫാമിൽ നിന്നാണ് കിട്ടുന്നത്. ഡെയറി ഫാമിന് ആവശ്യമായ പാൽ ഉൽപാദകരിൽ നിന്നും നേരിട്ട് വാങ്ങുന്നു. ഉൽപാദകരിൽ നിന്നും ശുദ്ധമാണോ എന്ന് പരിശോധിച്ചാണ് വാങ്ങുന്നത്. ഉൽപാദകർ പശുവിന് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനും ആവശ്യത്തിന് പുല്ല് കൊടുക്കാനും നിർബന്ധിക്കുന്നു. അതിനാൽ പാൽ ഉൽപാദനം കൂടുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. പാൽ കറന്ന് വൃത്തിയുള്ള ക്യാനിൽ അടച്ച് 1 മണിക്കൂറിനകം തണുപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ബാക്ടീരിയകളുടെ വളർച്ചയെ തടയാൻ 35°C നിന്നും 5°C തണുപ്പിക്കുന്നു. അതിനുശേഷം ഉടൻ തന്നെ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത് തണുപ്പിച്ച് പാക്ക് ചെയ്യുന്നു. സുരക്ഷിതമായ മുറിയിൽ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്യുന്ന പാൽ 5°C സൂക്ഷിച്ചു വെക്കുന്നു. ഇത് പാസ്റ്ററൈസേഷൻ ചെയ്ത് ബാക്ടീരിയകളെ നശിപ്പിച്ച പാലായതിനാൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ 5°C തണുപ്പിച്ച പാലിൽ ബാക്ടീരിയകളുടെ വളർച്ച കുറയുന്നു. വൃത്തിയുള്ള മുറിയിൽ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത പാൽ കുടിക്കുന്നതിനാൽ ആരോഗ്യം ലഭിക്കുന്നുണ്ട്. ഡോക്ടറിനെ കാണേണ്ട ആവശ്യവും കുറയുന്നു. അതിനാൽ സ്കൂളിൽ ഹാജർ നില കൂടുകയും പഠനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അത് മാത്രവുമല്ല, പെർഫോമൻസ് അധികമാവുകയും സാമ്പത്തിക നില ഉയരുകയും ചെയ്യുന്നു. നല്ല ഡെയറി ഫാമിൽ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നാൽ, തുടർച്ചയായി ഓരോ തുള്ളി പാലും 72°C കുറഞ്ഞ പക്ഷം 15 സെക്കൻഡ് ചൂടാക്കുന്നുണ്ട്. പിന്നെ 5°C തണുപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ 99.999% അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത് പാക്ക് ചെയ്ത പാൽ നമുക്ക് എപ്പോൾ കിട്ടിയാലും 5°C സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഫ്രഷ് ആയി കറന്ന് 1 മണിക്കൂറായ പാലിനെ പോലെ വൃത്തിയുള്ള ശുദ്ധമായ പാലിന് തുല്യമാണ്. പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത പാൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറവപ്പാലുമായി താരതമ്യം ചെയ്യുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കറവപ്പാലിൽ ബാക്ടീരിയയുടെ വളർച്ച അധികമായിരിക്കാം. എല്ലാ ഡയറി ഫാമും ഇതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ചില വൃത്തിയില്ലാത്ത ഫാമുകളുണ്ട്. അത് ഇങ്ങനെ ഇതുപോലെ വൃത്തിയില്ലാതെയും ആവാം. നല്ല ഡെയറി ഫാം നല്ല വൃത്തിയായി കാണാം. അത് നമ്മുടെ മലബാർ ഡെയറി ഫാം പോലെ ഇരിക്കും. കാണുമ്പോഴേ മനസ്സിലാവുന്നില്ലേ അത്?
ഞാൻ ഒരുപാട് നാളായി മലബാർ പാലാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രവുമല്ല, ഞാൻ അവിടെ പോയിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉള്ളവരോട് ചോദിച്ചാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാൽ ഉപയോഗിച്ച് തുടങ്ങുമെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ ഉപദേശത്തെ മറക്കാതെ പിന്തുടരും. ഓക്കെ, സന്തോഷം. പാസ്റ്ററൈസ്ഡ് ആൻഡ് ഹോമോജനൈസ്ഡ് പാൽ കാരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ എത്രത്തോളം നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മറക്കാതെ പറയണം. തീർച്ചയായും, ഞാൻ ഇനി പാസ്റ്ററൈസേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ചെയ്ത ശുദ്ധമായ ഗുണമേന്മയുള്ള മലബാർ പാലിലേക്ക് മാറുന്നു.